ഹലോ, നമസ്കാരം. ചിത്രവിശേഷവുമായി ഞാൻ ദിലീപ്. ദിൽ ആർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോയുമായി എന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വിളിച്ചാൽ മതി. കഴിഞ്ഞ പീകോക്കിൻ്റെ വർക്ക് ഷൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ഫാനുകൾ ചില സാങ്കേതിക കാരണങ്ങളാൽ മിസ്സായിപ്പോയി. പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വെറുതെ മറ്റുള്ളവരെടുത്ത വീഡിയോസ്, അവരുടെ മൊബൈലിൽ എടുത്ത വീഡിയോസ് എഡിറ്റ് ചെയ്തിട്ടാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങൾ പഠിച്ചു വരികയാണ്. അതെത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയില്ല. എന്തായാലും എന്ത് സംശയമുണ്ടെങ്കിലും എന്നോട് സംസാരിക്കാനുണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് മ്യൂറൽ പെയിൻറ്റിങ്, നിങ്ങളുടെ വീടുകളിലേക്ക് മ്യൂറൽ പെയിൻറ്റിങ് അല്ലെങ്കിൽ അതുപോലെ ആർട്ട് വർക്കുകൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്. ഈ പെയിന്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും കഴിവുള്ളവർക്കും വളരെ ചെറിയ ഒരു സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ നല്ല നിലയിലേക്ക് ക്യാമറ പോലുള്ള പെയിന്റുകൾ കൈകാര്യം ചെയ്താൽ നല്ല ഭംഗിയുള്ള ചിത്രങ്ങൾ നിർമ്മിച്ചെടുക്കാം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ വീടുകളിലുള്ള കുട്ടികളിൽ തന്നെ ഇത്തരം കഴിവുകൾ കാണാം. അപ്പൊ നമ്മളതിനെ ഡെവലപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അത് അവിടെ തന്നെ ഉറഞ്ഞു പോവാ, ഉറച്ചിരിക്കുക മാത്രമേ ചെയ്യുള്ളൂ. അപ്പോ അതിന് നമ്മൾ പുതിയ പുതിയ മെറ്റീരിയൽസും അതുപോലെ പെയിന്റുകൾ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോഴാണ് അവർക്ക് കൂടുതൽ അതിനകത്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക. നമ്മൾ ഉപയോഗിക്കുന്ന പെയിന്റ് അതുപോലെ ബ്രഷ് അങ്ങനെ എന്തോ എന്ന് പറയുന്ന സിമ്പിൾ സാധനം പോലും നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നല്ലത് നോക്കി വാങ്ങിക്കാൻ, നല്ല കമ്പനികളുടെ ടൂൾസ് വാങ്ങിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അത്തരം ടൂൾസ് ഉപയോഗിച്ചാൽ മാത്രമേ നല്ല വർക്കുകൾ ചെയ്യാൻ പറ്റുള്ളൂ. അത് സാമ്പത്തികം നോക്കും, പൈസ നോക്കുമ്പോൾ അതിന് ചെറിയ ഡിഫറൻസ് മാത്രമേ ഈ ബ്രഷുകൾ അതുപോലെ ഇതുപോലെ ഈ വാട്ടർ കളറുകൾ പോലുള്ള പെയിന്റുകൾക്ക്
ചെറിയ ഡിഫറൻറ്റേ ഉള്ളൂ, റേറ്റിൻ്റെ കാര്യത്തിൽ ചെറിയ ഡിഫറൻറ്റേ ഉള്ളൂ. അപ്പോൾ അത്തരം മെറ്റീരിയൽ, നല്ല മെറ്റീരിയൽസ് വാങ്ങിച്ചാൽ മാത്രമേ ആ ചെയ്ത് പെർഫെക്ഷൻ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഒരുപാട് കമ്പനികൾ, പുതിയ പുതിയ കമ്പനികൾ ചെറിയ, അതായത് റേറ്റ് കുറച്ചുകൊണ്ട് അതുപോലെ നല്ല പരസ്യമൊക്കെ കൊടുത്തുകൊണ്ട് ബുക്ക് സ്റ്റാളിലൊക്കെ പെയിന്റുകളും ഇതൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പൊ അത്തരം പെയിന്റുകൾ അവർ ആ ടൂൾസ് ഉപയോഗിക്കുന്ന രീതികളൊന്നും അവർ പഠിക്കാതെയാണ് ഇത്തരം മെറ്റീരിയൽ ഇറക്കുന്നത്. അതായത് ഈ ബ്രഷിന്റെ ഹെയർ നല്ലതല്ലെങ്കിൽ, അതായത് മെറ്റി സിന്തറ്റിക് ടൈപ്പ് ബ്രഷുകൾ ഒരുപാട് ഇപ്പോൾ ഇറങ്ങുന്നത് ഉണ്ട്, റേറ്റ് കുറവാണ്. എന്നാൽ വാട്ടർ കളർ ഉപയോഗിക്കുമ്പോൾ അത്തരം ബ്രഷുകളിൽ നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ചില എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളായി ഷെയർ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരെ.